കൊണ്ട് സ്ത്രീകൾ തലപ്പത്തേക്ക് വരണം. എന്റെ ഒരു ചോദ്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടക്കമുള്ള വെളിപ്പെടുത്തലുകളും താങ്കൾക്കറിയാവുന്നതുപോലെ ഇനിയും ആളുകൾ വെളിപ്പെടുത്തിയാൽ എല്ലാവരും അല്ലെങ്കിലും ഒരു ന്യൂനപക്ഷം നിർമ്മാതാക്കളുടെ സംഘടനയിലും ഈ പറയുന്ന കറ ഉള്ളവരുണ്ടാവില്ലേ? അവരും ഈ പറയുന്ന ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന മൈനോറിറ്റി ആണെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവില്ലേ ഈ സംഘടനയിലും? അവരാണോ യഥാർത്ഥത്തിൽ അധികാരം നിയന്ത്രിക്കുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇനിയും മുന്നോട്ട് വരാനുണ്ട്. എല്ലാവരും ഭയന്ന് മാറി നിൽക്കുകയാണെന്നാണ് എനിക്ക് തന്നെ പലരും എന്നോട് തന്നെ വന്ന് ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും ഭയന്ന് മാറി നിൽക്കുകയാണ്. അപ്പം മുന്നോട്ട് വരുന്നവരെ ആക്രമിക്കുന്ന രീതിയും അവരെ സമൂഹം ഒറ്റപ്പെടുത്തുന്ന രീതിയും ഒക്കെ കണ്ട് ഭയന്നിരിക്കുകയായിരിക്കും കൂടുതൽ ആളുകളും. ശരിക്കും ഇതിനകത്ത് അനുഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ പേടിച്ച് മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്നുള്ളത് ഇതിനകത്ത് ഒളിച്ചു വയ്ക്കാൻ പറ്റാത്തൊരു സത്യം തന്നെയാണ്. ഇപ്പം തന്നെ ഇപ്പോൾ കാരവൻ്റെ ഒരു വിഷയം റീസെൻ്റ്ലി പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കാരവൻ അസോസിയേഷനിലുള്ള ആളുകളെ വിളിച്ചിരുത്തി സംസാരിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ അന്ന് മീറ്റിങ്ങിന് ചെന്ന ദിവസം അന്ന് രാവിലെ കാരവൻ അസോസിയേഷനിലെ ആളുകളുമായിട്ട് സംസാരം നടന്നിരുന്നു എന്ന് പറഞ്ഞു. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇവർ ഞെട്ടി എന്നാണ് പറയുന്നത്. അപ്പം അത്രയും ഭീകരമായ കാര്യങ്ങൾ ഈ പറയുന്ന കാരവൻസിലും സിനിമ ലൊക്കേഷനുകളിലും നടക്കുന്നത് എല്ലാം അറിഞ്ഞിട്ടും എന്ത് ആക്ഷനാണ് ഈ പറയുന്ന സംഘടനകൾ എടുത്തിരിക്കുന്നത്? അപ്പൊ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ലെങ്കിൽ ചൂഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് നിർമ്മാതാക്കൾ അസോസിയേഷനെ ബോധ്യപ്പെടുത്തിയതാണ്. കാരവൻ ഇതിനുള്ളൊരു ഒരു മറയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഹോട്ടലുകൾ കൂടാതെ. അതെ, തീർച്ചയായിട്ടും അതെ. എനിക്ക് പേഴ്സണലി ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കാരവനിലേക്ക്, അതായത് 11 മണിക്ക് ഒരു ഷൂട്ട് കഴിഞ്ഞ് അവർക്കൊരു ഒരു 3 ആക്ടേഴ്സായിരുന്നു. അപ്പം അവർക്ക് 3 മണി ഒരു ഇൻ്റർവ്യൂ ഉണ്ട് പോകണം എന്ന് പറഞ്ഞ് പോയ ആൾക്കാർ 3 മണി കഴിഞ്ഞിട്ടും തിരിച്ച് ലൊക്കേഷനിലേക്ക് വരാതെ, അതായത് സെറ്റിൽ തന്നെ ഉണ്ട് പക്ഷെ അവർ കാരവനകത്താണ്, ഇറങ്ങി വരുന്നില്ല. അപ്പം 3 മണി കഴിഞ്ഞപ്പോൾ ഒരു അസോസിയേറ്റ് ഡയറക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വിലയില്ലാത്തത് കൊണ്ടാണോ നമ്മളൊന്നും വിളിച്ചിട്ട് ഇവരാരും മൈൻഡ് ചെയ്യാത്തത്? എന്താണ് ഇവരാരും വരാത്തത്? കാര്യം സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 11 മണിക്ക് വിട്ട ആൾക്കാർ 3 മണിയായിട്ടും തിരിച്ച് ഷോട്ട് എടുക്കാനായിട്ട് വന്നിട്ടില്ല. അപ്പം ഞാനത് ചോദിക്കാൻ വേണ്ടി കാരവന്റെ ഡോറ് തുറന്നപ്പോഴേക്കും സ്വർഗത്തിലേക്ക് കയറുന്ന ഒരു എഫക്റ്റാണ് എനിക്കുണ്ടായത്. നിറച്ച് പുകയാണ് അതിനകത്ത്, അങ്ങനേക്ക് കയറാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പുകയാണ് കാരവനകം നിറയെ. അപ്പൊ ഞാൻ അകത്ത് കയറി ഞാൻ ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടതെന്ന്, ഷൂട്ട് നിർത്തിയാക്കട്ടെ എന്ന് ചോദിച്ചു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഉടനെ എന്നെ അടിക്കാൻ വരുന്ന രീതിയിലാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ശരിക്കും ഭയന്നുപോയെന്ന്. അന്ന് മറ്റൊരു ആക്ടർ പിടിച്ച് മാറ്റിയത് കൊണ്ട് മാത്രമാണ് ഞാനൊരു തല്ലിൽ നിന്ന് ഒഴിവായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പോയി എന്നെ പോലൊരു സ്ത്രീ നിർമ്മാതാവൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ താങ്കൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർ താങ്കളെ മർദ്ദിക്കാൻ എത്തുന്നു, പക്ഷെ അപ്പോഴൊന്നും താങ്കളുടെ സഹായത്തിന് നിർമ്മാതാക്കളുടെ സംഘടന എത്തുന്നില്ല അല്ലേ സാന്ദ്ര? അല്ല, അതിന് ഞാൻ കംപ്ലൈന്റ് ആയിട്ട് പോയിട്ടില്ല. ഇപ്പൊ അവര് പറയും സാന്ദ്ര കംപ്ലൈന്റ് പറഞ്ഞാലല്ലേ ഞങ്ങൾ അറിയുള്ളൂ എന്ന് പറയും. എങ്ങനെയൊക്കെ നമ്മളൊരു, അതെ, ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിർമ്മാതാക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സംഘടനയിൽ പോകുമ്പം അവരിരുന്ന് പറയാറുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇങ്ങനെ ലോഡ് കണക്കിന് വന്ന് ഇറങ്ങുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്, ഇവരെല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവിടോട്ടൊരു പോലീസിനെ വിട്ടാൽ അവിടേക്കൊരു അവിടേക്കൊരു പോലീസിനെ വിട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഈ നിർമ്മാതാവിന് തന്നെയാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും അവിടെ? അപ്പൊ ഷൂട്ട് നിർത്തേണ്ടതായിട്ട് വരും. അപ്പൊ അവര് ഇതിന്റെ ആൾക്കാരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, പിന്നെ എങ്ങനെ ഷൂട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും? അപ്പൊ നഷ്ടം സംഭവിക്കുന്ന നിർമ്മാതാവിനായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനിയിപ്പോ എന്തായിരിക്കും സാന്ദ്രയുടെ നീക്കം? ഇതേപോലെ സമാന മനസ്കരുമായി ചിന്തിച്ചുകൊണ്ട് മറ്റൊരു സംഘടനയെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ സാന്ദ്ര? അതല്ല, ഈ സംഘടനയിൽ നിന്ന് തന്നെ പൊരുതാനാണോ തീരുമാനം?
തീർച്ചയായിട്ടും ഈ സംഘടന നമ്മുടെ ഓരോരുത്തരുടെയുമാണ് ഈ സംഘടന. അപ്പൊ ഇതിനകത്ത് തന്നെ നിന്ന് ഇതിനകത്താണ് മാറ്റങ്ങൾ വരേണ്ടത്. അല്ലാതെ വേറൊരു അസോസിയേഷൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഇതിനുള്ളിൽ മാറ്റങ്ങൾ വരണം. വർഷങ്ങളായിട്ട് ഈ സെക്രട്ടറി പ്രസിഡന്റ് ട്രഷറർ, സെക്രട്ടറി പ്രസിഡന്റ് ട്രഷറർ എന്ന് പറഞ്ഞുകൊണ്ട് മാറി മാറി കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അവർ തന്നെ പോയി അടുത്ത സംഘടനയിൽ ഇരിക്കും, അവർ തന്നെ പോയി മൂന്നാല് സംഘടനകളുള്ളതിൽ ഇവർ തന്നെയാണ് തന്നെ പിന്നെ മാറി മാറി ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും മാറ്റം വരണം, ഇതിനകത്ത് പുതിയ ആൾക്കാർ വരണം. ഇതിനകത്ത് സിനിമ ചെയ്ത എല്ലാ നിർമ്മാതാക്കൾക്കും ഈ പറയുന്ന സംഘടനയിൽ വരാനായിട്ടുള്ള അവകാശമുണ്ട്. കൂടാതെ സ്ത്രീ നിർമ്മാതാക്കൾ പറയുന്ന ഇതിന്റെ തലപ്പത്തേക്ക് വരണം. എങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് വന്ന് അവിടെ ഒരു പ്രശ്നം പറഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ആൾക്കാരുണ്ടാവുള്ളൂ. അല്ലെ ഈ പറയുന്ന പോലെ കളിയാക്കി വിടുക എന്നുള്ളതല്ലാതെ നമ്മൾ അവിടെയും വിളിഭ്യരായി പോവുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്രീഷിയേറ്റ് യു സാന്ദ്ര, ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ. സമൂലമായ മാറ്റം വരണം, നിങ്ങളെപ്പോലുള്ളവരിലൊക്കെ തന്നെയാണ് ആ ഘട്ടത്തിൽ മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കേണ്ടതും. കാരണം ഈ വലിയ ഒരു ആധിപത്യമാണ് ഇവർക്കുള്ളത്, ആ ആധിപത്യത്തെ പൊളിച്ചു കളഞ്ഞ മതിയാവൂ. താങ്ക് യു സാന്ദ്ര, ഞാൻ ഈ തുടർന്നും നമുക്ക് ഈ വിഷയങ്ങളിൽ ആശയവിനിമയം നടത്താം. ഈ രംഗം ശുദ്ധീകരിക്കപ്പെടുന്നതുവരെ നമുക്ക് ഒരുമിച്ച് തന്നെ നിൽക്കാം സാന്ദ്ര. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. സാന്ദ്ര തോമസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. നിർമ്മാതാവ് സാന്ദ്ര തോമസ് പറഞ്ഞത് ഗുരുതരമായ കാര്യങ്ങളാണ്. സിനിമാ സെറ്റിൽ നടക്കുന്നത് എന്ത് എന്നുള്ളത് പ്രേക്ഷകർക്ക് ഇപ്പോൾ ബോധ്യമായല്ലോ. ഇത് ആരുടെയൊക്കെ പിന്തുണയോട് കൂടിയാണ്, ഇതിൽ പല സംഘടനകളുടെയും തലപ്പത്തുള്ളത്, അതിജീവിതകളുടെ ആവശ്യങ്ങളോട് അവജ്ഞയോടുകൂടി അതിനെ നോക്കിക്കാണുന്ന മനസ്ഥിതിയുള്ള മനുഷ്യരാണെന്നാണ് സാന്ദ്ര പറയുന്നത്. വളരെ ഇൻസെൻസിറ്റീവായി ഈ വിക്ടിമിൻ്റെ, അതിജീവിതയുടെ, സർവൈവറിൻ്റെ ആവശ്യങ്ങളെയും അവരുടെ പരാതികളെയും കണക്കാക്കുന്നവരാണ് സംഘടനയുടെ തലപ്പത്തെങ്കിൽ ഇതിനുമപ്പുറം സംഭവിക്കും എന്നാണ് സാന്ദ്ര തോമസ് അടക്കമുള്ളവർ പറയുന്നത്. സാന്ദ്ര തോമസ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ വലിയൊരു കലാപം ആ സംഘടനയ്ക്കുള്ളിൽ ഉയർത്തിയിരിക്കുന്നത് അതിജീവിതകൾക്കൊപ്പം നിൽക്കണം എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും അസോസിയേഷൻ അത് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ,